ഹലോ. പുതിയ കാലത്തിലിരുന്ന് പഴയ കാലത്തെപ്പറ്റി ഒരുപാട് ചിന്തിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും എഴുതുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് എൻ്റെ കൂടെ മനു എസ് പിള്ള. ഭാഷയിൽ പറയുക, പഠിക്കാൻ പോകുമ്പോൾ കണക്കും സയൻസും ഗ്രൂപ്പുകൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ ചെന്ന് വിടുന്നതാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്. മനുവിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പഠിക്കാൻ മോശമുള്ള ആളെന്ന് തോന്നുന്നില്ല. എങ്ങനെയാണ് ഈ ഹിസ്റ്ററിയിൽ വന്നു വിട്ടത്? മോശം കുറവൊന്നുമില്ലായിരുന്നു. ചില സബ്ജക്റ്റിലൊക്കെ മോശമായിരുന്നു, ചിലതിനകത്ത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എല്ലാവരും പറഞ്ഞത് തന്നെയാണ്, ഞാൻ ടെൻത്ത് കഴിഞ്ഞ് ആർട്സ് എടുത്തപ്പോൾ എല്ലാവരും ചോദിച്ചത് ഇതെന്താ, പക്ഷെ അത്രയ്ക്ക് മോശമൊന്നും ഇല്ലല്ലോ, ഇതിനകത്തേക്ക് തൂക്കുന്ന പിള്ളേർ പോകുന്ന സബ്ജക്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കുറ്റം അന്ന് പറഞ്ഞു. പക്ഷേ മൈ ഇൻട്രസ്റ്റ് വാസ് ഓൾവേസ് ഇൻ ദാറ്റ്. അതുകൊണ്ട് എനിക്ക് സയൻസിൽ എനിക്ക് 143/50 ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് പാസ് ചെയ്തപ്പോൾ. എല്ലാവരും പറഞ്ഞത് സയൻസ് എടുക്ക്, അറ്റ്ലീസ്റ്റ് മാത്തമാറ്റിക്സ് എടുക്കുന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഐ വാസ് ക്വൈറ്റ് ഫിക്സ്ഡ്, എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് മാത്സ് കളഞ്ഞിട്ട് ഹിസ്റ്ററി എടുത്തു. മനുവിൻ്റെ ജനനം 1990 ഈ പുസ്തകം ഇറങ്ങുന്നത് 2015 വളരെ പണിയെടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു ചരിത്ര പുസ്തകം. അതെങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ ശരിക്കും ഏത് വയസ്സിലാണ്, ഏത് പ്രായത്തിലാണ് ഈ പുസ്തകത്തിന് വേണ്ടിയുള്ളൊരു അധ്വാനം ആരംഭിച്ചത്? ഇത് തുടങ്ങിയത് 19 വയസ്സിലാണ്. അന്നായിരുന്നു എനിക്ക് എൻ്റെ പ്രൊട്ടാഗനിസ്റ്റ് സേതു ലക്ഷ്മി ബായ് തിരുവാൻകൂറിലെ അവസാനത്തെ മഹാറാണിയുടെ പേഴ്സണൽ ലെറ്റേഴ്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടിയത് അവരുടെ കൊച്ചുമോൾ വഴി. അപ്പോൾ ഇനിഷ്യലി ആ കൊച്ചുമോൾ ലക്ഷ്മി രഘുനന്ദൻ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലൊരു PhD ഡോക്ടറാണ്. അപ്പോൾ അവരുമായിട്ട് ഒരു കോറസ്പോണ്ടൻസ് തുടങ്ങി. ഞാൻ കുറേ ചോദ്യം ചോദിക്കും, അവരതിന് ഉത്തരം പറയും, പിന്നെ ഞാൻ അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കി സൈഡിൽ വെക്കും. അങ്ങനെയാണ് സ്ലോലി തുടങ്ങിയത്. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പം ലണ്ടനിൽ പോയി, എനിക്കറിയായിരുന്നു ലണ്ടനിലെ ആർക്കൈവ്സിൽ കുറേ മെറ്റീരിയൽ ഉണ്ടെന്ന്. അപ്പോൾ അന്നൊക്കെ അച്ഛനും അമ്മയോടും പറയാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ലണ്ടനിൽ പോയി പുസ്തകം എഴുതണം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണമെന്ന്. അപ്പോൾ അവർ കാശും തന്നു, വിടുകയും ചെയ്തു. പക്ഷേ ഞാൻ പോയി ചെയ്തത് അതാ, ഡിഗ്രിയും ചെയ്തു, പക്ഷേ എൻ്റെ കാര്യം കൂടെ നോക്കി. പക്ഷേ എങ്കിലും എന്താണ് ഈ ലക്ഷ്മി ബായി എന്നൊരു കഥാപാത്രത്തെ അങ്ങനെ എടുക്കാൻ കാരണം? വേറെയും സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീ ഭരണാധികാരികൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ്. അത് ഒന്നെന്ന് വെച്ചാൽ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി, ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ എന്തിനാണ് ഫുട്ട് നോട്ട് ചെയ്തിരിക്കുന്നത്? ഈ സ്ത്രീയെ മാത്രം ഒരു രീതിയിൽ അങ്ങ് താഴ്ഞ്ഞ് ഒരു ഷാഡോയിലേക്ക് ഇട്ട് പേരിന് മാത്രം ഒരു 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 പേര് ചൊല്ലും, എന്തെങ്കിലും ഒരു വാക്ക് പറയും, പക്ഷേ ഉടനെ അടുത്ത രാജാവിനോട് പോകും, അല്ലെങ്കിൽ മുമ്പുള്ള രാജാവിലേക്ക് വരും. കാരണം ചോദിച്ചപ്പോൾ ആൾക്കാർ എന്തോ ഒരു വിസ്പേഴ്സിലായിരുന്നു പറയുന്നത്, ഓ അതിനെ പറ്റി ഒന്ന് ചോദിക്കരുത്, അതൊക്കെ അന്വേഷിച്ച് പോയാൽ അതിനകത്ത് കുറേ സീക്രറ്റ്സും സ്കാൻഡൽസും ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്ത് സീക്രറ്റ്സ് ആണ് പുറത്തോട്ട് വരുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിലാണ് ഇവരെ പറ്റി എനിക്ക് ഇത്രയും ഒരു താല്പര്യം തോന്നിയത്. നമുക്ക് ഇതിലെ വിവരങ്ങൾ ലഭിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് ആയി പോയതുകൊണ്ട് ഇത് ബാലൻസ്ഡ് അല്ലാതാകാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതിനെ ചരിത്രരചനയിൽ പാലിക്കേണ്ട ഒരു ഒബ്ജക്റ്റിവിറ്റി, ഒരു നിഷ്പക്ഷത ഉണ്ടല്ലോ, അതിനെ മറികടന്നത് എങ്ങനെയാണ്? ഈ റോയൽ ഫാമിലിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ രണ്ട് താവഴികളുണ്ട്, രണ്ട് ശാഖകളുണ്ട്. ഒന്ന് ചിത്രപെരുന്നാളുടെ ബ്രാഞ്ച്, പിന്നെ ഈ സേതു ലക്ഷ്മി ബായുടെ ബ്രാഞ്ച്. അപ്പോൾ സേതു ലക്ഷ്മി ബായുടെ ഫാമിലി എന്നോട് കോഓപ്പറേറ്റ് ചെയ്തു. ചിത്രപെരുന്നാളുടെ ഫാമിലി എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കിട്ടിയത്. പക്ഷേ നമുക്ക് കുറേ റെക്കോർഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ എല്ലാം വേ ചെയ്ത് ബാലൻസ് ചെയ്യാൻ നോക്കാൻ വേണ്ടി ഇൻ എ സെൻസ് ഒബ്ജക്റ്റീവ് റെക്കോർഡ്സ് ഉണ്ട്. കാരണം ബ്രിട്ടീഷുകാർക്ക് പൊതുവെ രാജകുടുംബത്തിനോട് ഒരു പ്രെജുഡിസ് ഉണ്ടായിരുന്നു, ഒരു എതിർപ്പുണ്ടായിരുന്നു, അവരുടെ താഴെ നിന്ന ആൾക്കാരായിരുന്നു. പക്ഷേ രാജകുടുംബത്തിനുള്ളിലുള്ള പോളിറ്റിക്സ് അവർക്ക് ഒരു ഇതുമില്ലായിരുന്നു. അവരതിനെ ഉള്ള പോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ റെക്കോർഡ്സിൽ. കാരണം ഇപ്പം ഡയറീസ് ഉണ്ട് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന് തന്നെ. കേരളവരും വലിയ തമ്പുരാൻ രണ്ട് താവഴികളുടെ അപ്പൂപ്പനായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ ഡയറീസ് നോക്കിയാൽ ഇച്ചിരൂടെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ അവരുടെ തന്നെ കത്തുകളുണ്ട്. അപ്പം കവടിയാർ കൊട്ടാരത്തിലെ ചിത്രപെരുന്നാളുടെ അമ്മ ഇതിനകത്ത് ഒരു പ്രധാന ക്യാരക്ടറാണ്. ആ ഫാമിലി എൻ്റെ കൂടെ കോഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിലും ആ അമ്മമാരുടെ സ്വന്തം ഒപ്പിട്ട കത്തുകൾ ഞാൻ ലണ്ടനിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് മെറ്റീരിയൽ കിട്ടും. ചിത്രപെരുന്നാളുടെ ഒരു ട്യൂട്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡയറീസ് ഉണ്ടായിരുന്നു, ആ ഡയറി വായിച്ചാൽ അതിനകത്ത് നിന്ന് ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാം കൂടെ പീസ് ചെയ്താണ് യു ഗെറ്റ് യു നോ ദ ടോട്ടൽ സ്റ്റോറി. ഇത് പുസ്തകം പുറത്തു വന്നതിന് ശേഷം ആ വിഭാഗത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അവരെന്തോ പറയുന്നതെന്ന്. എവറി ടൈം ഐ മെറ്റ് ദം നല്ല പൊലൈറ്റായിട്ടാണ് ഞങ്ങളുടെ എക്സ്ചേഞ്ച് ഒക്കെ. അവിടുത്തെ ചില ഇളയ ആൾക്കാരെ എനിക്ക് അറിയുകയും ചെയ്യാം, ഞങ്ങൾ ലഞ്ചിനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു ഡിസഗ്രിമെൻ്റ് എന്തായാലും ഉണ്ട്. കാരണം എൻ്റെ വ്യൂവിൽ അല്ലെങ്കിൽ എൻ്റെ റെക്കോർഡ്സിനും എൻ്റെ റീസേർച്ചിൽ കൂടെ വരുന്നത് അവരറിഞ്ഞ് അവർക്ക് അമ്മൂമ്മയാണ്.
നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ, അതെനിക്കപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഇത് ഈ കുടുംബം മാത്രമല്ല, തിരുവിതാംകൂർ പ്രത്യേകിച്ചും തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഈ കൊട്ടാരത്തോട്, കൊട്ടാരത്തിൻ്റെ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള കഥകളും ചരിത്രവും അതിനോട് വലിയ താല്പര്യമുള്ള, അത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു പൊളിച്ചെഴുത്തൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ വ്രണപ്പെട്ടേക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പറയും ഇവ അതെങ്ങനെ ഇങ്ങനെ എഴുതുന്നതെന്നും ഇത് ശരിയല്ലെന്നും. ഞങ്ങൾക്ക് അപ്പം ഒരു കോൺസ്റ്റൻറ്റ് ആർഗ്യുമെൻ്റ് ആണ്, ഞങ്ങൾക്ക് ചിത്ര വരുന്നാളെ അറിയായിരുന്നു, അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറയത്തില്ല. പക്ഷേ അദ്ദേഹം ഒപ്പിട്ട കത്ത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെഫറൻസസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിശ്വസിച്ച് ഡീപ്ലി ഇൻറ്റേർണലൈസ് ഒരു കാര്യം ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ വേറെ വല്ലതും ആയിരിക്കും നടന്നത്, അല്ലെങ്കിൽ നമ്മളറിയാവുന്ന ആൾ അദ്ദേഹത്തിന് വേറൊരു ഫാസറ്റും ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് പൊതുവെ ട്രഡീഷണലി ഹിസ്റ്ററി എഴുതുമ്പം ഒരു ടെൻഡൻസി ഉണ്ട് മനുഷ്യന്മാരെ ദൈവങ്ങളാക്കുന്നത്. അത് പാടില്ല, കാരണം മനുഷ്യന്മാർക്ക് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ചിത്രതിരുനാൾ വാസ് എ ഗ്രേറ്റ് കിങ്, ഹി വാസ് എ ഗ്രേറ്റ് മാൻ, ബട്ട് ഹി വാസ് എ ഗ്രേറ്റ് മാൻ, ദൈവമല്ലായിരുന്നു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ സേതു ലക്ഷ്മി ബായും, ഷി വാസ് എ ഗ്രേറ്റ് വുമൺ, പക്ഷേ ഷി വാസ് എ ഗ്രേറ്റ് വുമൺ, ദേവിയൊന്നും അല്ല, ഭഗവാന്മാരാരും അല്ലല്ലോ. അപ്പോൾ പ്രത്യക്ഷ പത്മനാഭൻ എന്നൊക്കെ കവികൾക്ക് പറയാം, പക്ഷേ ഒരു ഹിസ്റ്റോറിയൻ്റെ ജോലി അതല്ല. ആ പ്രത്യക്ഷ പത്മനാഭൻ്റെ പുറയിൽ ഉള്ള കഥ അതെന്താണ് അങ്ങനെ പറയുന്നത്, അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാര്യത്തിൽ തന്നെ എല്ലാവരും പറയും തൃപ്പടിദാനത്തിൽ ഇത് ഡൊണേറ്റ് ചെയ്തു എന്ന് രാജ്യം മൊത്തം. പക്ഷേ അതിന് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ ഒരു ഫാക്ടറും ഉണ്ടായിരുന്നു, കാരണം മറ്റ് അന്യ രാജാക്കന്മാരുടെ നാടുകളൊക്കെ കീഴടക്കി എടുത്തപ്പം ആ നാടുകളിൽ നിന്നും മാർത്താണ്ഡവർമ്മയ്ക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് ഭരിക്കാൻ പറ്റില്ല, കാരണം ഹീസ് എ കോൺക്കറർ, ഹീസ് എൻ ഇൻവേഡർ ആ നാടുകളിലൊക്കെ. അപ്പോൾ ഈ ആലപ്പുഴ, ചെങ്ങന്നൂർ ഈ ഭാഗത്തൊക്കെ ഹീസ് എൻ ഇൻവേഡർ. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ മാർത്താണ്ഡവർമ്മ ഞങ്ങളുടെ രാജാവല്ല. അപ്പം ഭഗവാൻ കൊടുക്കുമ്പോൾ ഭഗവാനെതിരെ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഭഗവാന്റെ ശ്രീ പത്മനാഭന്റെ നാടായി. മാർത്താണ്ഡവർമ്മയുടെ നാടല്ല, ശ്രീ പത്മനാഭന്റെ നാട്. പക്ഷെ ഭരിക്കുന്നത് മാർത്താണ്ഡവർമ്മ. നമുക്ക് ഇപ്പോഴുള്ളത് ജനാധിപത്യമാണ് മനു, അതിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് അറിയാം. അങ്ങനെ ചോദിക്കുകയാണ്, ഈ ചരിത്രം പഠിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജാക്കന്മാരിൽ നിന്ന് ഇപ്പോഴത്തെ ജനാധിപത്യ നേതാക്കൾ പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അന്ന് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫാമിലിയുടെ ഓപ്പറേഷനേ ഉള്ളൂ. അതിനകത്ത് നല്ലൊരാൾ വന്ന നല്ലതായിട്ട് ഭരിക്കും, മോശം ഒരാൾ വന്ന് മോശമായിട്ട് ഭരിക്കും. പക്ഷെ ഒരു കുടുംബത്തിൻ്റെ ഒരു ഓപ്പറേഷനേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നോക്കിയാലും ഉണ്ട്, അങ്ങോട്ട് നോക്കിയാലും കിട്ടും, ഇങ്ങോട്ട് നോക്കിയാലും കിട്ടും. പക്ഷേ ഡെമോക്രസി ഈസ് എസെൻഷ്യൽ. ചിലവർ പറയും ഓ തിരുവിതാംകൂർ ഉണ്ടായിരുന്ന കാലത്ത് എന്തോ നല്ല ഭരണമായിരുന്നത്, ചില ജാതികൾക്ക്, ചില ആൾക്കാർക്ക്, ചില വർഗ്ഗങ്ങൾക്കൊക്കെ ആയിരുന്നു സുഖമായിട്ടുള്ള കാലം. കാരണം അവർ മറ്റൊന്നും അറിയുന്നില്ല, താഴെ കുറേ ആൾക്കാരുണ്ട്, അവരുടെ മുഖം പോലും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇന്നാളി നങ്കേലിൻ്റെ ഒരു കഥയുണ്ട്, മുലച്ചിപ്പറമ്പ് എന്ന് പറഞ്ഞ ചേർത്തലയിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ ഇന്നാളി ആരോ പറഞ്ഞു അതങ്ങനെ ഒരാളെ ഇല്ലായിരുന്നു, റെക്കോർഡ്സിലൊന്നും അങ്ങനെ ഒരാളെ പറ്റി കാണുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഈ റെക്കോർഡ്സിന് ഒരു പോളിറ്റിക്സ് ഉണ്ട്, കാരണം ഒരു രാജകുടുംബം എന്ന് പറഞ്ഞാൽ അവരുടെ റെക്കോർഡ്സിൽ വരും, കാരണം അവരുടെ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ റെക്കോർഡ്സ് എഴുതുന്ന ഒരു കൾച്ചറാണത്. പക്ഷേ താഴോട്ടുള്ള ജാതികളിലേക്ക് പോയാൽ ഇവിടെ റെക്കോർഡ്സ് അവർക്ക് പേര് പോലും ശരിക്കിടത്തില്ല. പണ്ട് എൻ്റെ കൊച്ചിൽ എന്നോട് എൻ്റെ അമ്മ ഒരു കഥ പറഞ്ഞു, ഈ അടിയന്മാരെന്ന് പറയാം അന്നത്തെ കാലത്ത് കൃഷി ചെയ്യുന്ന, ആക്ച്വൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ, അവരുടെ വീട്ടിലൊക്കെ ഒരു കുഞ്ഞുണ്ടാകുമ്പം ഉണ്ടായി എന്ന് പറയാൻ പറ്റത്തില്ല, കിടാത്തി കിടാ വിട്ടു എന്നുള്ള ഭാഷയിലാണ് പറയുന്നത്. കാരണം ജനിച്ചു പ്രസവിച്ചു ഈ വാക്കുകളെ അവർക്ക് പറയാൻ പാടില്ല. പിന്നെ ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു സ്ഥലമുണ്ട്, വീട് കാണാത്ത രീതിയിലുള്ള ഒരു മരത്തിൻ്റെ പുറം നിന്നിട്ട് അവരലിക്കും കിടാത്തി കിടാ വിട്ടു എന്ന്. അപ്പോൾ പൂമുഖത്ത് നിൽക്കുന്ന കാരണവന് എന്താ തോന്നുന്നത് വെച്ചാണ് പേര്, കറുത്തവൻ, വെളുത്തവൻ, വെളുമ്പി, കറമ്പൻ, നൂലി, ഉണ്ണൂലി എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് റിട്ടൺ റെക്കോർഡ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഹിസ്റ്ററി ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് റെക്കോർഡ്സ്, അതിനകത്ത് ഒരു കൾച്ചറൽ ഹിസ്റ്ററി ഉണ്ട്, ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ മെമ്മറീസ് ഉണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അത് ഹിസ്റ്ററി ഉണ്ടാവുന്നത്. അപ്പം ഹിസ്റ്റോറിയൻസ് ജോബ് ഇസ് ടു പിക്ക് ഓൾ ഓഫ് ദിസ്. അപ്പോൾ ജനാധിപത്യം ഉള്ളതുകൊണ്ട് യു കെൻ നൗ ഫൈൻഡ് ദോസ് സ്റ്റോറീസ്. ഇപ്പോൾ നമ്മൾ ഈ ആവർത്തിച്ച് പറഞ്ഞ ഹിസ്റ്ററി എന്ന വാക്കിനെ തന്നെ പിരിച്ച് ഹിസ്റ്റോറി എന്ന് പറയാറുണ്ട്. ഇവിടെ ഒരു ഹെർ സ്റ്റോറിയാണ് മനു പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇതിലെ പ്രധാന കഥാപാത്രത്തോട് വൈകാരികമായ ഒരു അടുപ്പം എഴുതി വന്നപ്പോൾ ഉണ്ടായോ? പ്രത്യേകിച്ചും അവസാനം അവർ നാട് വിട്ടു പോകുന്ന ഒരു രംഗമൊക്കെ കാണുമ്പോൾ അല്പം ഒരു ഒരു ഫിക്ഷൻ്റെ സ്വഭാവത്തിലേക്ക് വന്നുള്ളൊരു എഴുത്തിലേക്ക് അല്ല തന്നെ അത് വരും. കാരണം നമ്മളൊരു ബയോഗ്രഫി എഴുതുമ്പം നമ്മുടെ അറ്റംപ്റ്റ് എന്തോ അവരെ മനസ്സിലാക്കുക, അവരുടെ മനസ്സിലേക്ക് നമുക്ക് കയറി അവരെങ്ങനെ ആലോചിച്ചോ അത് ആലോചിക്കാനുള്ള ഒരു എഫേർട്ടാണ് നമ്മുടെ ഒരു ബയോഗ്രഫി എഴുതുമ്പം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം സ്ലോലി, എസ്പെഷ്യലി എൻ്റെ എന്ന് വെച്ചാൽ 6 വർഷം എടുത്തു. അപ്പം ഞാൻ 19 വയസ്സ് തുടങ്ങി 25 വയസ്സ്, ഇറ്റ് വാസ് ഇന വേ ഇറ്റ് വാസ് ഫോർമേറ്റീവ് ഇയേഴ്സ്. ആ സമയത്ത് ഇതൊരു ഒബ്സെഷൻ പോലെ, ഇവരെന്ത് ചെയ്തു, ഇവരെന്ത് കഴിച്ചു, ഇവരുടെ തുണി എവിടെ നിന്നായിരുന്നു വരുന്നത്, എല്ലാം എനിക്ക് മനസ്സിലായി. കാരണം എല്ലാം ഇതോ അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ ഒരു ബയോഗ്രഫി തപ്പി പോകുമ്പം നമുക്ക് നാച്ചുറലി ഒരു ഒരു ഇൻട്രസ്റ്റും ചിലപ്പോൾ ഒരു സിമ്പത്തിയും എല്ലാം തോന്നും. പിന്നെ യു ഹാവ് ടു ഡെലിബറേറ്റ്ലി ഡിസ്റ്റൻസ് യുവർ സെൽഫ്. എഴുത്ത് വരുമ്പം ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് വരുത്തണം. വളരെ കൗതുകമായിട്ട് തോന്നും ചില കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകൾ കിട്ടിയിരുന്ന ഒരു പ്രാധാന്യം പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്.
അപ്പം അമ്മ റാണിക്കും കുട്ടികൾക്കും നാല് കൂട്ടം പായസം കൊടുക്കുമ്പോൾ അവരുടെ ഭർത്താവിന് രണ്ടു കൂട്ടം പായസമാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ കേരളത്തിൽ അടുത്ത് കാണാൻ വലിയ ചർച്ച ഈ പൊരിച്ച മീൻ ആണുങ്ങൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാലം തിരിച്ചറിയേണ്ട ചില കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പുരുഷൻ അന്നും ഉണ്ട്, ഇൻ ദ സെൻസ് ദാറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ രാജാവ് ആവുന്ന ആണ് തന്നെയാണ്. ആണുങ്ങൾ ഇല്ലെങ്കിലാണ് സ്ത്രീകൾക്ക് ഒരു ഒരു അവകാശം വരുന്നത് ഭരിക്കാൻ. അപ്പൊ രാജാവിന്റെ ഭാര്യയ്ക്ക് ടെക്നിക്കലി രാജാവിന്റെ കൂടെ കാണാൻ പോലും പാടില്ല. റാണിയുടെ ഭാര്യയ്ക്ക് ഭർത്താവിന് റാണിയുടെ കൂടെ ഇരിക്കാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ നാല് പായസം റാണി മഹാറാണി നാല് പായസം കഴിക്കുമ്പോൾ ഭർത്താവിന് രണ്ടേ കിട്ടത്തുള്ളൂ. പിന്നെ ഗേറ്റിൽ കൂടെ മഹാറാണി എഴുന്നള്ളുവാണെങ്കിൽ വലിയ ഗേറ്റിൽ എപ്പോഴും ഒരു മിലിറ്ററി ബാൻഡുണ്ട്. അവരെണ്ണിച്ച് നിന്നിട്ട് ട്രംപറ്റൊക്കെ ഇതും ബ്യൂഗിളും ഒക്കെ അടിച്ച് സ്റ്റേറ്റ് ആൻഥം അവർ അവിടെ പാടുകയും പ്ലേ ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു സല്യൂട്ടും ഉണ്ട്. ഭർത്താവ് പോയാൽ രണ്ട് റൈഫിളിൻ്റെ സല്യൂട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാ രീതിയിലും ഭർത്താവിൻ്റെ സ്ഥാനം താഴോട്ടാക്കിയായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ ദേ നോട്ട് അവേർ ദറ്റ് ഇങ്ങനെ ആയിരുന്നു സിസ്റ്റം എന്ന്. കോസ്റ്റ്യൂമിൽ വ്യത്യാസങ്ങൾ വന്നു, ജീവിത രീതിയിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഒരു ഒരു സ്ട്രീറ്റിൽ നോക്കിയാൽ എത്ര കളേഴ്സാണ് കാണുന്നത്. ഒരു കാലത്ത് എല്ലാവരും വൈറ്റ് ഇട്ടുകൊണ്ടായിരുന്നു നടന്നത്. അരയ്ക്ക് മേളിലൊന്നും ആരും പണ്ടൊന്നും എടുത്തില്ല, സ്ത്രീകളും എടുത്തില്ല ആണുങ്ങളും എടുത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും ചില സീരിയലിലൊക്കെ, ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ ചില സീരിയലൊക്കെ കാണും, അതിനകത്ത് പഴയ രാജാക്കന്മാരെയൊക്കെ കാണിക്കുന്നത് വലിയ ആഭരണമൊക്കെ ഇട്ട് ഇങ്ങനെ മിനുങ്ങുന്ന പട്ടുമൊക്കെ ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല. അവർ ഇവരുടെ ഫാമിലി തന്നെ നോക്കിയാൽ ഈ വലിയ കസവോ വലിയ പട്ടുകളൊന്നും ഇട്ടുകൊണ്ടൊന്നും അല്ല ആരും ഇരിക്കുന്നത്. കാരണം ദേ ലൈഫ് സ്റ്റൈൽ വാസ് ആക്ച്വലി ഡിഫറെൻ്റ്. പഴയകാലം ഒരുപാട് വായിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്, അതാണ് നല്ലതെന്ന് പറയാനുള്ളൊരു വാസന. മനുവിന് ഏതായാലും അങ്ങനെ ഉണ്ടായിട്ടില്ല. നല്ലത് എല്ലാ കാലത്തും ഉണ്ട്, മോശവും എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലോ, ഇപ്പം നമുക്ക് ഒന്നിനെയും റൊമാൻറ്റിസൈസ് ചെയ്യാൻ പാടില്ല, ഒന്നിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് ഇതായിരുന്നു ഏറ്റവും നല്ലതെന്ന് പറയുന്നതും ശരിയല്ല. ഇന്നാളെ ഒരാൾ ഞാൻ ഒരു ഒരു സ്പീച്ച് കേട്ടു, അതിനകത്ത് പറഞ്ഞു ഇങ്ങനെ വഴിയെ കൂടെ ഒരു പെണ്ണ് നടന്നു പോകുന്നു കണ്ടു, അതിങ്ങനെ എന്തോ ഷോൾഡറിലൊന്നും ഇല്ലാത്ത ഒരു കുപ്പായിട്ടുണ്ടോ നടന്നത്, ഇതെന്താ നടക്കുന്നതെന്നൊക്കെ. പക്ഷേ അപ്പം എനിക്ക് തോന്നിയത് എന്താ, 1950s വരെ നമ്മുടെ ഒക്കെ അമ്മൂമ്മമാർ മുണ്ട് മാത്രം ഇട്ടുണ്ടായിരുന്നു നടക്കുന്നത്, ബ്ലൗസ് എന്ന് പറഞ്ഞൊരു സാധനവും ഇല്ല. ഇത് ഷോൾഡർ വരെയെങ്കിലും ഉണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പം യു ഹാവ് ടു ബി അവെയർ ഓഫ് യുവർ ഹിസ്റ്ററി ആസ് വെൽ. അതുപോലെ തന്നെയാണ് ഉമയമ്മ റാണിയെ പറ്റിയിട്ട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവരൊരു വിദേശിയുമായി കിടക്കറ പങ്കിടുന്ന ശേഷം സമ്മാനങ്ങൾ കൊടുത്തയച്ചു, അത്ര സ്വാതന്ത്ര്യം ലൈംഗിക സ്വാതന്ത്ര്യം വരെ ഉണ്ടായിരുന്ന ഒരു നാടാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ, രണ്ടുപേരും ഒരുമിച്ച് കണ്ടാൽ പ്രശ്നമാണെന്ന് പറയുന്നൊരു നാടായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു അതൊരു വിക്ടോറിയൻ ഇൻഫ്ലുവൻസ് ആയിരുന്നു ഒരു 19th century. അപ്പോൾ ഈ ഉമയമ്മയുടെ കഥയെ തന്നെ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ല, റാണിമാർക്ക് ഭർത്താക്കന്മാർ അത്രയും വലിയ കാര്യമൊന്നുമില്ല, ഒരു ഭർത്താവിനെ ഇഷ്ടപ്പെട്ടില്ല അടുത്ത തന്നെ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ കഥ കേരളത്തിലെ റെക്കോർഡ്സ് ഒന്നുമില്ല, ഒരു ഇംഗ്ലീഷ് സോഴ്സിലാണ് എഴുതിയിട്ടുള്ള. ഒരു ഒരാളിങ്ങനെ അവർ വിട്ടായിരുന്നു റാണിയെ കാണാൻ. ആ റാണിക്ക് അയാളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, 3 മാസം റാണിയുടെ കൂടെ താമസിച്ചു. തിരിച്ചു പോയപ്പം കുറേ പ്രസൻസും കൊടുത്തിട്ടാണ് റാണി വിട്ടത്. പക്ഷേ ഇന്ന് നമ്മൾ പറയുമ്പോൾ ഈ വിക്ടോറിയൻ ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞ് 19th century കൂടെ മൊത്തം കേരളത്തിൽ ഒരു ദേർ വാസ് എ ഡിഫറൻസ് ഇൻ ദ സെൻസ് സ്ത്രീകളുടെ സ്ഥാനം സ്ലോലി സ്ലോലി ഒരു പേട്രിയാക്കൽ മോൾഡിലേക്ക് ആക്കാൻ തുടങ്ങി. ഈ രാജഭക്തിയുടെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ തമ്പുരാൻ, ചില പദപ്രയോഗങ്ങൾ, അല്ലെങ്കിൽ മരിക്കുമ്പോൾ നാട് നീങ്ങി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ കാലത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ വിവാദം വന്നത്. ആ സമയത്ത് ജനാധിപത്യ അധികാരികൾ തന്നെ പറഞ്ഞിരുന്നത് കൊട്ടാരവുമായി ആലോചിച്ച് മാത്രമേ എന്ത് തീരുമാനമെടുക്കൂ എന്നാണ്, മഹാരാജാവ് എന്നാണ് അവർ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ മാനസികാവസ്ഥയിൽ ഇപ്പോഴും ഇത് കിടപ്പുണ്ടോ? ഉണ്ട്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ വടക്കൊക്കെ രാജാക്കന്മാർ ഹോട്ടൽസൊക്കെ ആക്കി, അവരുടെ കൊട്ടാരങ്ങളെയൊക്കെ ഹോട്ടൽസ് ആക്കി, അവർ അപ്പം കാശ് കുറേ വരും. അപ്പോൾ ഒരു കൾച്ചറൽ എക്സ്പീരിയൻസ് ഉള്ള രീതിയിൽ ടൂറിസ്റ്റുകളെ കാണിക്കാനൊക്കെ ആയിട്ട് ഒരു ഒരു മെയിൻറ്റെയിൻ ചെയ്യും ഒരു ഒരു സെർട്ടൺ വേ ഓഫ് ലൈഫ്. പക്ഷേ ഇവിടെ ഒരു വലിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ, കുറേ കാലം ചിത്രപരുന്നാളുടെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ ജീവിച്ചിരുന്ന 2013 വരെയും ഈ അമ്പലം കൺട്രോൾ ചെയ്തിരുന്നത് ഈ ഒരു ഫാമിലിയാണ്. ഫാമിലി അല്ല, ഒരു ശാഖ, ഫാമിലിയുടെ ഒരു ശാഖ, ജൂനിയർ റാണിയുടെ ബ്രാഞ്ച്. അത് വരുമ്പം അമ്പലത്തിനോടുള്ള ഭക്തി കുറേയൊക്കെ രാജകുടുംബത്തിലേക്കും വരും. കാരണം രാജകുടുംബത്തിന് അതിനകത്ത് ചില ചടങ്ങുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, രാജാവാണ് ആറാട്ടിൻ്റെ സമയത്ത് കൊണ്ടുവന്നത്. അതൊക്കെ കാണുമ്പോൾ അതിൻ്റേതായ ഒരു ദൈവത്തിനോടുള്ള അല്ലെങ്കിൽ അമ്പലത്തിനോടുള്ള ഭക്തി കുറേയൊക്കെ കുടുംബത്തിലേക്കും വരും. പക്ഷേ കസ്റ്റംസ് ഓൾവേസ് ചേഞ്ച്. അപ്പോൾ കൊച്ചിയിലും ഇതുണ്ടായിരുന്നു. പക്ഷേ കൊച്ചി രാജാവ് പറഞ്ഞു ആയിക്കോട്ടെ, ഇൻഡിപെൻഡൻസ് വന്ന് നാട്ടുകാർ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്രീ പൂർണ്ണത്രേശൻ്റെ അമ്പലം മൊത്തം നാട്ടുകാർക്ക് കൊടുത്തു. കാരണം ആ ഒരു സിസ്റ്റം അതോട് നിന്നു. അപ്പം സാമൂതിരിമാരുടെ ഗുരുവായൂർ തന്നെ ഒരു കാലത്ത് സാമൂതിരിമാരായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇപ്പോൾ അവർ ട്രസ്റ്റിലുണ്ട്, പക്ഷേ ട്രസ്റ്റിലെ മറ്റ് മെമ്പേഴ്സ് പോലെ ഇരിക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഇതും ഏകദേശം മിക്കവാറും ദ വൈസസ്റ്റ് കോസ് വുഡ് ബി ടു ഡു ദാറ്റ്. ഈ ക്ഷേത്ര സ്വത്തിനെ പറ്റി മനുവിന്റെ അഭിപ്രായം എന്താണ്? അത് സ്വത്തിനെ പറ്റി എനിക്ക് അഭിപ്രായം എന്ന് വെച്ചാൽ, അഗൈൻ ഐ ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം എ ഹിസ്റ്റോറിയൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഈ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു 1000 വർഷത്തെ സ്വത്താണ്, സാധനങ്ങളും നിധിയും ഒക്കെ ഇരിക്കുന്ന അതിനകത്ത്. അതിനൊരു ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട്. അപ്പം അത് കണ്ട ഒരാളിനോട് പറഞ്ഞു, അറബ് കോയിൻസ് ഉണ്ട്, റോമൻ കോയിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ അതിനകത്ത് ഹിസ്റ്റോറിക്കൽ വാല്യൂ ഇൻട്രസ്റ്റ് വരുന്നത്, ഇത് എവിടുത്തെ അറബ് ഏത് റീജിയനിൽ നിന്നായിരിക്കും വന്നത്, അല്ലെങ്കിൽ ഈ റോമൻ കോയിൻ തന്നെ അതിൽ എന്ത് മാർക്സ് ആണ് ഉള്ളത്, അതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത ഒരു ഇൻട്രസ്റ്റിംഗ്, നമുക്ക് ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കിട്ടുമായിരിക്കും, ഇൻട്രസ്റ്റിംഗ് പുതിയ കുറേ ഇൻഫർമേഷൻ കിട്ടുമായിരിക്കും. കാരണം അത് എൻ്റെ തന്നെ ഇതൊരു ട്രേഡിംഗ് സൊസൈറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം പൂട്ടി ഇങ്ങനെ വെക്കുന്നതിൽ എനിക്കൊരു ഒരു സങ്കടമുണ്ട്. കാരണം ദറ്റ് ഡസൻ മേക്ക് സെൻസ്. ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു ബാങ്ക് പോലും കൂടെ ആയിരുന്നു, ഒരു എല്ലാം കൂടെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഇറ്റ് ഹാസ് എൻ ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ സമൂഹത്തിനോടും അതിനൊരു ഒരു ഒബ്ലിഗേഷനുണ്ട്, ഒരു കടമയുണ്ട്. മൈ ഒപ്പീനിയനിൽ ഇതിങ്ങനെ പൂട്ടിയിട്ടിട്ട് കാര്യമില്ല, അത് വിൽക്കണമെന്നും അതും ഒരു വിട്ടിത്തമാണ്. ഇത് വിറ്റ് ഇതിനെ മെൽറ്റ് ചെയ്തിട്ട് റോഡ് വണ്ണെന്നൊക്കെ പറയുന്നതും വിട്ടിത്തമാണ്. കാരണം ഇതൊരു അക്യൂമുലേറ്റഡ് ഹെറിറ്റേജ് ആണ് നമ്മുടെ, അത് കളയാനും പാടില്ല, നഷ്ടപ്പെടുത്താനും പാടില്ല. പക്ഷേ ഇരുട്ടിലെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ വെക്കുന്നതും തെറ്റാണ്. അതെ കുറച്ചെങ്കിലും എടുത്ത് പീപ്പിൾ ഷുഡ് ബി എബിൾ ടു സീ വാട്ട് ദേ ആർ പാർട്ട് ഓഫ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹെറിറ്റേജ് പത്മനാഭസ്വാമി ഒരു സങ്കല്പമാണ്, ഹെറിറ്റേജ് നമ്മുടെയും കൂടെയാണ്, ഈ സ്വർണം ഒരു സാധനമാണ്. അപ്പം നമ്മുടെ എല്ലാ ആൻസെസ്റ്റേഴ്സും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു സൊസൈറ്റിയുടെ നിധിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി ഹാസ് എവറി റൈറ്റ് ടു ആസ്ക് ദറ്റ് വി ഷുഡ് ഹാവ് ആക്സസ് ടു സം ഓഫ് ഇറ്റ്. മനുവിൻ്റെ പുസ്തകത്തിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനായ, ഏറ്റവും വലിയ വായനക്കാരൻ കൂടിയായ MT തന്നെ ആ പുസ്തകത്തെപ്പറ്റി പറയുകയുണ്ടായി. പക്ഷേ അത്രയും മതിയോ? അതിലെനിക്ക് സംശയമുണ്ട്. കുറേ ഇപ്പം ഓൾറെഡി എനിക്കൊന്ന് 13-14 പ്രിന്റായി. ഇത് കൂടുതലും ഇപ്പം വിറ്റ് പോകുന്നത് കേരളത്തിൻ്റെ പുറത്താണ്. അവരൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കേരള ബുക്ക് എന്നുള്ള രീതിയിൽ മാത്രമല്ല അത് ഇരിക്കുന്നത്. കാരണം അതിനകത്ത് കുറേ ഇപ്പം നമ്മൾ ചില പാറ്റേൺസ് നോക്കി, അതിന് ഇപ്പോഴും ഒരു കണ്ടംപററി റെലവൻസ് ഉണ്ട്. തിരുവിതാംകൂർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദു സ്റ്റേറ്റ് എന്നായിരുന്നു അതിൻ്റെ ഒഫീഷ്യൽ ഇത്. ഇപ്പോഴും ചിലവരുണ്ട് ഹിന്ദു രാജ്യമാക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പം ദർ ആർ സർട്ടൺ പാരലൽസ് ദറ്റ് യു സീ. ഇപ്പം മാർത്താണ്ഡവർമ്മയുടെ സ്റ്റേറ്റ് ബിൽഡിങ്ങും കണ്ട അതിനൊരു ഒരു ഒരു ഹൈന്ദവ രീതി നമുക്ക് കാണാം, ഒരു ഒരു പ്രൊനൗൺസ്ഡ് ഹൈന്ദവ രീതി. അതുപോലെ ഇന്നും ചില ആൾക്കാരുണ്ട്, ദർ ആർ സർട്ടൺ പാറ്റേൺസ്. അപ്പം എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പം വായിക്കുമ്പം എനിക്ക് ഉടനെ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇതാ, ഇപ്പം ഇത് മുമ്പ് ഇങ്ങനെ ഒരു ഒരു എക്സ്പെരിമെൻറ്റ് നടന്നിട്ടുണ്ട്, മുമ്പും ഇതുപോലെ ഒരു ഒരു എഫേർട്ട് നടന്നിട്ടുണ്ട്, പക്ഷേ അത് ഫ്ലോപ്പായി, അത് ഫെയിലായി, അത് എങ്ങും എത്തിയില്ല. ഈ പുസ്തകത്തിന് വേണ്ടി പ്രവർത്തിച്ച ഈ 19 മുതൽ 25 വരെയുള്ള 6 വർഷങ്ങൾ ഒരു ചെറുപ്പത്തിൻ്റെ ഒരു ആഘോഷം നടക്കേണ്ട ഒരു സമയമായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയെന്നൊരു നഷ്ടബോധമുണ്ട്? ഇല്ല, കാരണം അങ്ങനെ എടുത്ത് ചുമ്മാ ഓടി നടന്നിട്ട് കാര്യമില്ലല്ലോ. ദ ഹോൾ പോയിന്റ് ഓഫ് ലൈഫ് ഇസ് ടു ഡു സംതിങ് യൂസ്ഫുൾ വിത്ത് ഇറ്റ്. അപ്പോൾ ഇവിടെ കേരളം കൂടെ ആയതുകൊണ്ട് ഐ ഹാഡ് എ സർട്ടൻ യുനോ ഒരു തന്നെ ഒരു ഡെഡിക്കേഷൻ വന്നു. പിന്നെ നമ്മൾ തന്നെ ഇപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ, അപ്പം എൻ്റെ അച്ഛൻ്റെ ഫാമിലി കൃഷിക്കാരായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വാസ് എൻ ഇല്ലിറ്ററേറ്റ് ഫാമർ. ഈ 99% ലിറ്ററസി ഉള്ള കേരളത്തിൽ അക്ഷരം പോലും വായിക്കാൻ അറിയാത്ത അങ്ങനത്തെ ഒരു കൃഷിക്കാരനായിരുന്നു. അമ്മൂമ്മയൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല അങ്ങനെ, പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ഈ വലിയ വിക്ക ബാസ്ക്കറ്റിനകത്ത് ചാണകം വെച്ച് മലയിൽ കയറുമ്പം മഴ പെയ്യുമ്പോൾ ചാണകമൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട സ്ഥിതിക്ക്, പിന്നെ മൈ ഫാദർ ഗോട്ട് ഔട്ട് ഓഫ് ദ വില്ലേജ് ആൻഡ് ദെൻ ഹീ ട്രെയിൻഡ് ഹിംസെൽഫ്, ഹീ ഒബ്ടെയിൻഡ് ആൻ എഡ്യൂക്കേഷൻ. അപ്പോൾ അച്ഛനും കുറേ ജോലി ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ജോലി എടുക്കുന്നത് ഞങ്ങൾക്ക് അത്രയും, എനിക്കും എൻ്റെ സിസ്റ്ററും അങ്ങനെ അത് വലിയ ഇതൊന്നുമല്ല. അപ്പം അമ്മയുടെ സൈഡിൽ നിന്ന്, അമ്മ കംസ് ഫ്രം എ ബെറ്റർ സോർട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഫൈനാൻഷ്യലി. പക്ഷേ അമ്മയുടെ ഗുണം കൊണ്ടാണ് വായിക്കാനുള്ള ഒരു താല്പര്യം വന്നത്. അമ്മയുടെ അച്ഛൻ വലിയൊരു വായനക്കാരനായിരുന്നു. അങ്ങനത്തെ ചില ഇൻട്രസ്റ്റും ഇൻ്റലക്ച്വൽ ഇൻട്രസ്റ്റ് ഒക്കെ അവിടെ നിന്നും കിട്ടി. ഈ അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഹാർഡ് വർക്കിൻ്റെ ഒരു 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 ജീനും കൂടെ കിട്ടി. രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പം ഇതെനിക്കൊരു നല്ലൊരു കഥയും കിട്ടി. ഇപ്പോഴത്തെ ഒരു നാട്ടുനടപ്പൊക്കെ അനുസരിച്ചാണെങ്കിൽ ഇത്ര പഠിക്കാനൊന്നും പോവാതെ രാജകുടുംബത്തെ കുറിച്ച് കിട്ടിയ വിവരം വെച്ചിട്ട് ആരാടാ ഈ രാജാവ് എന്ന് വെച്ചിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കിട്ടും, കൂടുതൽ ലൈക്ക് കമൻറ്റൊക്കെ കിട്ടുമായിരുന്നു. അതിപ്പോൾ എളുപ്പമല്ലേ? അപ്പം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാബിൾ റൗസർ ആൻഡ് മീ? ചുമ്മാ ഇപ്പം അതൊരു കഷ്ടമാണ്. കാരണം ഇന്ന് ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചുമ്മാ ഒരു ഇമേജ് എടുക്കും, അതിൻ്റെ കൂടെ ഇല്ലാത്ത വല്ല വാക്കുകൾ വിടും, അതങ്ങ് ഹിസ്റ്ററിയായി. അപ്പം മെക്കോളയുടെ ഒരു വലിയ കോട്ട് എന്ന് പറഞ്ഞ് എപ്പോഴും എല്ലാ മാസവും ഒരാളെങ്കിലും എനിക്ക് അയച്ചു തരും. മെക്കോളെ പറഞ്ഞിരുന്ന ലോർഡ് മെക്കോളെ 1850s ഇന്ത്യയിലെ കൾച്ചറാണ് ഏറ്റവും നല്ലത്, ഈ കൾച്ചറും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമും നഷ്ടപ്പെടുത്തിയാലേ നമുക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അതിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഒരിക്കലും. മാത്രമല്ല അതിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ പറ്റി മോശമായിട്ടേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ പൊക്കി പറയുന്ന പ്രശ്നമേ വരത്തില്ല. അപ്പോൾ ചുമ്മാ ദസ് ലോട്ട് ഓഫ് ഫേക്ക് ന്യൂസ് ആൻഡ് ഫേക്ക് ഹിസ്റ്ററി ഹാപ്പനിങ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പം ആ ഒരു കോഴ്സിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യണമെന്നില്ല. അതിനെക്കാട്ടി നല്ലത് കുറച്ച് നേരം സമയമെടുത്ത് കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടിട്ട് ഇച്ചിരി സമയമെടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് യു ഹാവ് സംതിങ് ദറ്റ് ലാസ്റ്റ്സ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, നാളെ വേറൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷെ ഒരു പുസ്തകം എന്ന് വെച്ചാൽ ഇറ്റ് റിമെയിൻ അറ്റ്ലീസ്റ്റ് ഫോർ 100-200 ഇയേഴ്സ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇസ് ഡിഫറെൻറ്റ്. കാരണം ഭാവിയിൽ ഈ ഫേസ്ബുക്കും ഇൻ്റർനെറ്റും ഒക്കെ
അതിൻ്റെ ഈ ഫേസ്ബുക്ക് കഥകളുടെ യഥാർത്ഥം ആൾക്കാർക്ക് മനസ്സിലാവുമ്പം ദേ വിൽ ഗോ ബാക്ക് ടു ദ ലൈബ്രറി. സോ ഐ ഡോണ്ട് തിങ്ക് ബുക്സ് അ ഡേറ്റ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ലൈബ്രറീസ് അ ഡേറ്റ്. അപ്പം നമ്മൾ ചെയ്യുന്നു, ഇതുകൊണ്ട് വലിയ ഫൈനാൻഷ്യലി ഇതൊന്നും കിട്ടത്തില്ല, വലിയ ഇതൊന്നും കിട്ടത്തില്ല, ഒരുപാട് ജോലിയും എടുക്കും. പക്ഷേ ദ ഡിഫറൻസ് ഇസ് യു ലീവ് സംതിങ് ബിഹൈൻഡ്, യു നോ, നോട്ട് ജസ്റ്റ് ഫോർ യുവർ സെൽഫ്. നമ്മുടെ ഒരു മൊമെൻ്ററി സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ചൂട് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന പോലെ അല്ല. മനു, ശശി തരൂരിൻ്റെ ടീമിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് പേഴ്സണൽ രാഷ്ട്രീയം? എൻ്റെയോ? എനിക്ക് ഐ ഡോണ്ട് നോ, ഹിസ്റ്ററിയുടെ കാര്യത്തിൽ എൻ്റെ ടെക്നീക്സ് എന്താ പറയുന്നത് ആർ ഇൻസ്പയർഡ് ബൈ ലെഫ്റ്റ് വിങ് ഹിസ്റ്റോറിയൻസ്. കാരണം അവരാണ് ഈ താഴത്തെ സമുദായങ്ങൾ അല്ലെങ്കിൽ പ്രജകളുടെ കാര്യങ്ങളും കൂടെ നമ്മൾ അറിയണം. ആൻഡ് പൊളിറ്റിക്കലി ഡെഫിനറ്റ്ലി നോട്ട് റൈറ്റ് വിങ്, എനിക്കത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇഫ് എനി വൺ നോസ് ദ ഹിസ്റ്ററി ഓഫ് ദിസ് കൺട്രി, ഇറ്റ്സ് ഡൈവേഴ്സിറ്റി, ഇറ്റ്സ് പ്ലൂറലിസം, ഇത് ഐഡിയാസിനെ വെൽക്കം ചെയ്തിരുന്ന ഒരു നാടാണ്. അവിടെ ഇയാൾ, ഞാൻ നീ, നമ്മൾ അവർ, ബ്ലാക്ക് വൈറ്റ്, അങ്ങനെ ചെയ്യുന്നത് ഇസ് ഇമ്പോസിബിൾ. ഇപ്പം മുസ്ലിംസിനെ നമ്മൾ പറഞ്ഞു ഒരു ബ്ലാങ്കറ്റ് കാറ്റഗറി ആക്കുക, പക്ഷെ അവർ അതിനകത്ത് തന്നെ എത്രയോ ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. മലബാറിലെ അറക്കൽ ബി വി, മരുമക്കത്തായം ഫോളോ ചെയ്യുന്ന അറക്കൽ ബി വി ഹാഡ് മോർ ഇൻ കോമൺ വിത്ത് കൊച്ചി റോയൽ ഫാമിലി ആൻഡ് സാമൂതിരി കോവിലകം ആൻഡ് കോലുത്തരി കോവിലകം വിച്ച് ഹാഡ് മരുമക്കത്തായം ദാൻ ഇറ്റ് ഹാഡ് വിത്ത് ദ നിസാം ഓഫ് ഹൈദരാബാദ്. നിസാം ഓഫ് ഹൈദരാബാദ് മുസ്ലിമാണ്, പക്ഷേ അയാളുടെ മുസ്ലിം ഇസ്ലാമും ഇവിടുത്തെ ഇസ്ലാമും വ്യത്യാസമുണ്ട്. ഇത് ഇന്ത്യ ഇസ് എ മൊസൈക്ക് ഓഫ് സ്റ്റോറീസ്, ഇറ്റ്സ് എ മൊസൈക്ക്, ഇറ്റ്സ് കോൺസ്റ്റന്റ് ലേയേഴ്സ് ഉണ്ട് ഒത്തിരി. അപ്പോൾ അതിനെ നമ്മൾ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതി ചെയ്യുന്നത് ദാറ്റ് ഇസ് പ്യുവർലി പൊളിറ്റിക്കൽ. അത് ഇപ്പോൾ ഇന്ന് പൊളിറ്റിക്കൽ ഗെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ ആൾക്കാരെ തമ്മിൽ അടിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. സോ ഐ ദാറ്റ് ഐ ഡോണ്ട് സപ്പോർട്ട്. പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തും വായനയും പഠനവും അല്ലാത്ത സമയത്ത് എന്തൊക്കെയാണ് മനുവിൻ്റെ പരിപാടി? അത് ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കം ഇല്ല, പക്ഷേ ഉറങ്ങാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. പിന്നെന്തുവാ, യാത്ര ചെയ്യും കുറേ. ഇപ്പം വരുന്നതിന് മുമ്പ് ഞാൻ കാമ്പോഡിയയിൽ പോയായിരുന്നു നവംബറിൽ. അവിടെ ആങ്കോർ വാട്ടിലെ വലിയ വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ കുറേ കുറച്ച് യാത്രയൊക്കെ ചെയ്യും, പക്ഷേ മിക്കവാറും വായനയാണ്. അപ്പം ഇപ്പം ഞാൻ ലണ്ടനിൽ തിരിച്ചു പോയ ഒരു ദിവസത്തിൽ 10 hours ലൈബ്രറിയിലാണ്. ഇറ്റ്സ് എ വെരി ഐസൊലേറ്റിംഗ് എക്സ്പീരിയൻസ്. സിനിമയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ജീവിത പങ്കാളി ഏതെങ്കിലും ഒരു നടിയെ പോലെ ആയിരിക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ ചരിത്രം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പോലെ ആയിരിക്കണം പങ്കാളി എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നോട് ഒരാൾ ഒരിക്കലും ചോദിച്ചായിരുന്നു, ഇഫ് യു ഹാഡ് ടു ചൂസ് ബിറ്റ്വീൻ ദ ടു മാറാണീസ്, ഹൂ വുഡ് യു ചൂസ്? എനിക്ക് ഞാനായിരുന്നെങ്കിൽ ഏതിനെ ചൂസ് ചെയ്തതിന്? ഞാൻ സേതു ലക്ഷ്മി ഭായ് ചൂസ് ചെയ്തില്ല. കാരണം അതുപോലെ ദൈവമായിട്ട് കഴിയാനുള്ള അല്ലെങ്കിൽ ഒരു സെയിൻറ്റിനെ പോലെ കഴിയാനുള്ള കഴിവൊന്നും എനിക്കില്ല. അതിനെക്കാട്ടി നല്ലത് ഇച്ചിലൂടെ ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ജൂനിയർ ആണ് ഈ ചിത്രനാളുടെ അമ്മ, ഈ ബുക്കിലെ സോ കോൾ വില്ലൻ എന്നുള്ള രീതിയിൽ വരുന്ന ആൾ. എനിക്ക് ഇച്ചിലൂടെ അതാണ് തോന്നുന്നത് എൻ്റെ പേഴ്സണാലിറ്റിക്ക് ചേരുന്നത്. അപ്പോൾ അടുത്ത പുസ്തകം എന്തിനെ പറ്റിയാണ്, എന്നാണ്? അത് ജൂണിൽ വരും. ഹിസ്റ്ററി ഓഫ് ദ ഡെക്കൻ. ഡെക്കൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശിവാജിനെ പറ്റിയാണ് പറയുന്നത്, പക്ഷെ ശിവാജിക്ക് മുമ്പും ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അന്ന് അവിടെ പേർഷ്യ എന്ന് പറഞ്ഞ രാജാക്കന്മാരായിരുന്നു ഭരിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്ന് വന്ന് കുറേ ഇത്യോപ്യൻസ് ആയിരുന്നു യുദ്ധം ചെയ്യുന്നത്. ഈ ഗെറില്ല വോർഫെ ശിവാജിയാണ് എല്ലാവരും ക്രെഡിറ്റ് ചെയ്യുന്നത്, പക്ഷേ ഗെറില്ല വോർഫെ ഒറിജിനലി തുടങ്ങിയത് മറാഠാസിൻ്റെ കൂടെ ആഫ്രിക്ക എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പം ഒരു ആഫ്രിക്കൻ സ്ത്രീ വന്ന് ഇവിടുത്തെ രാജാവിനെ കല്യാണം കഴിച്ച് അഹമ്മദ് നഗറിൽ ഒരു റാണിയായിട്ടും വാഴുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നും പൊതുവെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. ഈ ഐവറി ത്രോണ്ട് അത്രയും നീളമില്ല, 700 pages, പക്ഷെ ഒരു 300-ൻ്റെ അടുത്തോളം ഉള്ള ഒരു പുസ്തകം ജൂൺ ജൂലൈ ആകുമ്പോഴേക്കും വരും. അപ്പോൾ എല്ലാ ആശംസകളും ബുക്കിനും മനു. താങ്ക് യു.